അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു എഫ് എസ് വോഗ്. അപ്പം എന്തെല്ലാവരും വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അമ്മയെ വന്നിരിക്കുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. നമുക്ക് ചായൻ്റെ കൂടെ, ചൂട് ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കണ്ടില്ലേ. അമ്മ വന്നപ്പോൾ നല്ല മഞ്ഞായിരുന്നു കേട്ടോ, നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. അപ്പം സമയം ഒരു 5 മണിയായിട്ടുണ്ട്. അപ്പം നല്ല മഴ ഒക്കെ പോയി, നല്ല കോടുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ അതിൻ്റെ ബാറ്ററി തയ്യാറാക്കാൻ ഒരു ബൗളെടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബ്രെഡും കോഴിമുട്ടും ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഒരു പാക്ക് ബ്രെഡിന് ഞാൻ ഇവിടെ ഉപയോഗിക്കാറ് 10 കോഴിമുട്ട കേട്ടോ. കടയിൽ നിന്ന് വാങ്ങണ 10 കോഴിമുട്ട. നാടൻ മുട കാണണമെങ്കിൽ ഒരു 15 എണ്ണത്തിൻ്റെ അടുത്തൊക്കെ വേണ്ടിയിട്ട് ഒരു പാക്ക് ബ്രെഡിലോട്ട്. ഇത് കുറച്ച് അത്യാവശ്യം വലിയ മുടയൊക്കെ എടുക്കുമ്പോൾ ഒരു പാക്കിന് 10 എണ്ണം തന്നെ ധാരാളം കേട്ടോ. ഇനി അതിലേക്ക് ചേർത്തിരിക്കുന്നത് ചെറിയ സൈസ് സവാള, അതായത് ഒരു ചെറിയൊരു കുഞ്ഞ് സൈസ് സവാള, പിന്നെ ഒരു കുറച്ച് മല്ലിച്ചപ്പോൾ. ചെറിയ സവാള ഇല്ലെങ്കിൽ സവാളിൻ്റെ പകുതി എടുത്താലും മതി കേട്ടോ. സവാള നല്ല ടേസ്റ്റിയാണ്, ഇതിലേക്ക് ചേർത്തെടുക്കുന്നത്. പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് ആ കളറൊന്ന് ഇതാക്കി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. പിന്നെ അതിലേക്ക് എരിവിന് കുരുമുളക് പൊടി ഇട്ടോ. നിങ്ങൾക്ക് വേണം പച്ചമുളകും ചേർക്കാം, ഞങ്ങളുടെ പച്ചമുളകും ചേർക്കണില്ല. പിന്നെ കുറച്ച് ഗരം മസാല ചേർത്തിട്ട് ഇത് 3 കൂടി നന്നാക്കി മിക്സ് ചെയ്യണം. കൂടെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിന് ബാറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാത്തതിന് കാരണം ഇവിടെ പാച്ചുട്ടിയാണ് എന്നുള്ളത്. പാച്ചുട്ടി ഞാനും ഒക്കെ മാത്രമാണ്. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് വേണ്ടിയുള്ള ഒരു ഈവനിങ് സ്നാക്ക് മാത്രമാണ് ഞാൻ തയ്യാറാക്കുന്നത്, വേറെ ആരുമില്ല. മറ്റൊരൊന്നും മുന്നും പാച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അത് തയ്യാറാക്കിയ ഉടനെ തന്നെ ഞാനൊരു ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലോട്ട് ഞാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഒരു ഓയിൽ ഞാൻ കൂടുതലായിട്ട് ഞാൻ ഒഴിക്കണമില്ല, കുറച്ച് ഒഴിച്ചിട്ട് ചെയ്തെടുക്കണുള്ളൂ. അപ്പോൾ നല്ലതുപോലെ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തോന വെച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് നമുക്കിത് 4 ബാറായതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ 4 നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചീസ് വേണമെന്നുണ്ടെങ്കിൽ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ചീസ് വെച്ചെടുക്കുമ്പോൾ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ശരിക്കും കിട്ടും കേട്ടോ. കാരണം ഇത് വലുപ്പത്തിലുള്ള സ്ലൈഡ് എടുത്താൽ മതി ചീസിൻ്റെ. അപ്പോൾ ഇതുപോലെ 4 ബാറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ചീസ് വെച്ചാലും അതുപോലെ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം ചീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെക്കാഞ്ഞത്, എൻ്റെ കയ്യിൽ ചീസ് കൊണ്ടുവന്നതില്ല. അപ്പോൾ അതാണ് ഞാൻ ചീസൊക്കെ അപ്പോൾ ഉള്ളവരൊന്ന് വെച്ച് നോക്കണം, നല്ല സൂപ്പർ ടേസ്റ്റി തന്നെ ആയിരിക്കും. അപ്പോൾ അതുപോലെ ഒന്ന് രണ്ടായിട്ട് വെച്ചിട്ടാണ് നമ്മളത് കുക്ക് ചെയ്തെടുക്കുക. 2 എണ്ണം വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് മറ്റൊന്നും കട്ട് ചെയ്തെടുത്ത് വരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഈ ഓയിലിലോട്ടാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഓയിലിലോട്ട് ഇടുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ, ഒരു കാരണവശാലും ഹൈ ഫ്ലെയിമിൽ ചെയ്യരുത്. പിന്നെ ഇതിങ്ങനെ മുക്കിയെടുക്കേണ്ട ടൈമിൽ ഒരുപാട് ടൈം നമ്മൾ ബാറ്ററിൽ മുക്കിയെടുക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബ്രെഡ് ഓവറായിട്ട് കോഴിമുട്ടയുടെ ബാറ്ററി കുടിക്കും. അപ്പോൾ അത് വെന്ത് കിട്ടാനും കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മതി, ഇങ്ങനെ ഓവറായിട്ട് ഇട്ട് വെക്കരുത് കേട്ടോ, ഒരു കാരണവശാലും. അപ്പോൾ ഇത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെ കേട്ടോ. പിന്നെ നിങ്ങൾ ഇതിനുള്ള ചീസ് വെച്ചിരിക്കാണ്ട് ഇത് ഓരോന്നിടത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ചീസ് വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്നതിൽ മുക്കിയെടുത്താൽ മതി. അപ്പം ചീസ് വെക്കാത്തതുകൊണ്ടാണ് 2 സൈഡിലും ആക്കിയെടുക്കണം കേട്ടോ. കാരണം ഒരു ബ്രെഡ് കഷ്ണത്തിൻ്റെ 2 സൈഡിലും ആക്കിയെടുക്കുന്നത്. ചീസ് വെക്കുകയാണെങ്കിൽ അച്ചയിലും മുക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്ക് തന്നെ കേട്ടോ. കാരണം ബ്രെഡും ആണ് കോഴിമുട്ടയാണ്, സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഇതിൻ്റെ. കാരണം നമ്മൾ വീട്ടിലൊക്കെ ഗസ്റ്റ് വന്ന് കാണുമ്പോൾ കയ്യിൽ ബ്രെഡോ കോഴിമുട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് സവാള അരിയുന്ന ടൈം നമുക്കിതിൽ ഓവറായിട്ട് വരുള്ളൂ. ബാക്കിയുള്ളതിനൊന്നും അധികം ടൈം വേണ്ട, നല്ല സൂപ്പർ ടേസ്റ്റി, നല്ല ചൂട് ചായൻ്റെ ഒപ്പം കഴിക്കാൻ. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും ചെയ്യിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഫ്ലെയിം വെക്കണം, ഒരു കാരണവശാലും ഫ്ലെയിം കൂട്ടിയേക്ക്. കാരണം കോഴിമുട്ടയും ബ്രെഡും ആണ് രണ്ടും പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ സാധ്യതയുള്ള 2 സാധനങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാം ഗസ്റ്റൊക്കെ വന്ന് കണ്ടാൽ നമുക്ക് ചായ വെക്കണം, ആ ചായ തിളക്കണ സമയം തന്നെ മതി നമുക്കിതൊന്ന് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല നല്ലതുപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നതിന് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നല്ലൊരു ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് തന്നെ സൈഡ് ഭാഗമൊക്കെ നന്നാക്കി ഒന്ന് മുരിഞ്ഞ് കിട്ടും ചെയ്യും കേട്ടോ. മറ്റേ ഹൈ ഫ്ലെയിമിലാവണ സമയത്ത് പെട്ടെന്ന് കാര്യം ചെയ്യും, നമുക്കിതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടുമില്ല. അങ്ങനെ എന്താ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇഫ്താറിനൊക്കെ
സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു സ്നാക്കാണ് കേട്ടോ. മധുരം ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ നല്ലൊരു അടിപൊളി സ്നാക്കനാണിത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാച്ച് ഇവിടെ ഏകദേശം റെഡി ആയിരുന്നിട്ടുണ്ട് കേട്ടോ. പറഞ്ഞല്ലോ കൂടുതൽ സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അതിനടുത്ത് വരുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനിൽ അമർത്തും കേട്ടോ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണം ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ. അപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്താൻ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്യാവുന്ന കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിന് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനെ ആരെയും പെട്ടെന്ന് വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്രെഡും കോഴിമുട്ടും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇതിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ മല്ലിച്ചപ്പ് ഉപയോഗിക്കണം കേട്ടോ. കാരണം മല്ലിച്ചപ്പിൻ്റെ ആ ടേസ്റ്റ് നല്ലതുപോലെ തന്നെ ഇതിൽ എടുത്ത് കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ. അപ്പം നമ്മൾ പാച്ചുട്ടി ഇട്ട് ഇവിടെ. അപ്പം നമുക്ക് ഓളോട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കാം. പാച്ചുട്ടി എടുത്ത് നോക്ക്, എന്നിട്ട് കഴിച്ച എങ്ങനെയുണ്ട്? ചൂപ്പറാ? എങ്ങനെ ചൂപ്പറെന്ന് കാണിക്കുക. അടിപൊളിയാ? പാച്ചന് ഇഷ്ടമായോ? ഇഷ്ടമായി. അപ്പം എന്താ പറയുക, ലൈക്ക് ചെയ്യാൻ പറ. അപ്പോൾ അവളുടെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇത് ഇതേപോലെ വീട്ടിൽ മക്കളുണ്ടെങ്കിലൊക്കെ അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ. കാരണം മക്കളുടെ മക്കൾക്ക് കഴിക്കാനുണ്ടെങ്കിൽ ഇതിന് പച്ചമുളക് ഉപയോഗിക്കാം. അപ്പോൾ അവൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് പച്ചമുളക് ഉപയോഗിക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാനായിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബബായ്, അസ്സലാം വലൈക്കും. പാച്ചിട്ട് പറഞ്ഞ ബബായ് പറഞ്ഞു. അസ്സലാം വലൈക്കും.